അപ്പോൾ ഇനി കൂർഗിൽ നിസർഗധാമ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപേ ആയിട്ട് ഒരു ഡാമുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ വണ്ടിയിലകത്ത് കയറി, എൻ്റെ സീറ്റാണിത്, ഞാൻ ആ സീറ്റിലേക്ക് ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുള്ള ഡാമുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നല്ല വെയിലായിരുന്നു. അങ്ങോട്ടേക്ക് പാലം പോലെ കുറച്ച് പോകാൻ തന്നെ ഉണ്ട്. പക്ഷേ അവിടെ വരെ പോയി വരുമ്പോഴേക്ക് ആളാകെ ടയേർഡായി പോകും, കാരണം അത്രയ്ക്കും വെയിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് തിരിച്ച് പോന്നു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിസർഗധാമ എന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത്. അവിടെ ഒരുപാട് കാഴ്ചകൾ തന്നെ കാണാനുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തി. അപ്പോഴാണ് ആ ഒരു വഴിയിൽ എവിടെ ചെന്നാലും ഈ ഒരു സംഭവം കാണാമല്ലോ, ഈ പച്ചമാങ്ങ മുളക് ഉപ്പെല്ലാം ഇട്ട്. അപ്പം അതും കുറച്ച് വാങ്ങി അതും കടിച്ചുകൊണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്ര. പിന്നെ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ, കാരണം എല്ലാവിധ സംഭവങ്ങളും സാധനങ്ങളും ആ ഒരു ഏരിയയിൽ വാങ്ങാൻ കിട്ടും. ചോക്ലേറ്റിൻ്റെ ഏരിയ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ഏരിയ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സ്പ്രേ അങ്ങനെയുള്ള സംഭവങ്ങളിൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് എന്തിനോടെ ക്രേസ് എന്ന് വെച്ചാൽ ഈ ബാഗ്, വാൻറ്റിക് ബാഗ്. അപ്പോൾ അങ്ങനെയുള്ള ബാഗിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ അധികം ചെന്നിട്ടുള്ളത്. പിന്നെ ഡ്രസ്സ് വാങ്ങേണ്ടവരും അതുപോലെ ചോക്ലേറ്റ് വാങ്ങേണ്ടവരൊക്കെ പല ഏരിയയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. എല്ലാവരും കുറച്ച് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ, അതായത് നിസർഗധാമ, ആ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഞങ്ങൾ നടന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കാണാനായിട്ട്, കാരണം ഒരുപാട് ഏരിയ തന്നെയുണ്ട് ഇവിടെ സംഭവമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. അവിടെയുള്ള ഓരോ ശില്പങ്ങൾ, അതായത് ആ ഒരു കൂർഗിലെ ആചാരങ്ങളാണെന്ന് തോന്നുന്നു, പല ഭാഗങ്ങളിലായി ഇതേപോലെയുള്ള ഓരോ സ്റ്റാച്ചു ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്ന ഓരോ ശില്പങ്ങളും അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിൽക്കും മേലെ, അതിക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയും, അത്രയ്ക്ക് രസമായിട്ട് തന്നെ അവരവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്ന കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അതേപോലെ പട്ടി കോഴി അങ്ങനെയുള്ള പല ഈ സംഭവങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാരൂപം എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മച്ചി മുളക് അരയ്ക്കുന്നതായിട്ടുണ്ട്. അത് കറക്റ്റ് അതേപോലെ തന്നെ നമുക്ക് തോന്നിപ്പോകും, കാരണം ആ അമ്മിയിലുള്ള ആ ഒരു മുളക്, ആ മുളക് ഇങ്ങനെ കറക്റ്റായിട്ട് മുളകായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അവിടെ ആ ഒരു ഏരിയയിൽ പല ഭാഗങ്ങൾ സെക്ഷൻ തിരിച്ചാണ് ഓരോ കലാരൂപങ്ങൾ അവരവിടെ വെച്ചിട്ടുള്ളത്, അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ആചാരമാണെന്ന് തോന്നുന്നു, പ്രധാനപ്പെട്ട ആ ഒരു കൂർഗിലെ നൃത്തങ്ങളായിരിക്കാം.
ഈ ശില്പങ്ങളൊക്കെ വളരെ രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ അടുത്ത് പോയി നിന്നാൽ പോലും നമുക്ക് ജീവൻ തുടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണെന്ന് തോന്നുന്നു കൂർഗിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നൃത്തം. അതുപോലെ മറ്റേ സെക്ഷനിലുള്ള പുരുഷന്മാരുടെ ഒരു കലാരൂപമാണിത്. ഇതും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നൃത്തമാണെന്ന് തോന്നുന്നു. വളരെ രസമായിട്ടുള്ള ഓരോ ഡ്രസ്സിങ്ങാണ്, അത് പുരുഷന്മാരുടേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും. പിന്നെ എനിക്ക് വളരെ രസമായി തോന്നിയ ഒരു സംഭവമാണിത്. ഒരു മരത്തിൻ്റെ മേലെയാണ് ആ ഒരു ചെറിയൊരു ഹട്ട്. ഈ പഴയകാല മൂവികളിൽ അതേപോലെ ചിത്രങ്ങൾ, അതായത് ഓരോ ബുക്കുകളിൽ ഒക്കെയാണ് ഇങ്ങനെയുള്ള ഹട്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കയറുമ്പോൾ നമ്മൾ അങ്ങനെയായിട്ട് കയറിപ്പോവും, പക്ഷേ ഇറങ്ങുമ്പോഴാണ് മേലോട്ടേക്ക് നോക്കേണ്ടി വരിക. കാരണം വളരെ എന്താ പറയുക, നേരെ കുത്തനെ തന്നെയാണ്, നേരെ താഴേക്കാണ് ആ ഒരു ഗോവണി വരുന്നത്. എല്ലാവരും കയറി ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കയറുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. ഓരോം സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആനിമൽസിൻ്റെ ആ ഒരു ഏരിയ എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.